രാജ്യം കണ്ട ഏറ്റവും വലിയ ഭൂമി കുംഭകോണങ്ങളിൽ ഒന്നായി ക്രിസ്ത്യൻ സംഘടനകൾ ഇടപെട്ടതിന്റെ തെളിവുകൾ, പരാതികൾ ഇപ്പോൾ ശക്തമാവുകയാണ്. രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ 10,000 കോടി രൂപയുടെ ഭൂമി കുംഭകോണം, ഭൂമിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതി, ആ അഴിമതിക്ക് കാരണമാകുന്നത് വിവിധ ക്രൈസ്തവ സംഘടനകൾ എന്നുള്ളത്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് അവിടെ ബിഷപ്പ് പീറ്റർ ബെൽദേവും 16 പേരെയും പ്രതി ചേർത്തുകൊണ്ട് ഒരു FIR ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ FIR മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂമി കുംഭകോണങ്ങളിൽ, ഭൂമി അഴിമതിയിൽ ഒന്നായി 10,000 കോടി രൂപയോളമുള്ള അഴിമതിയുടെയും കുംഭകോണത്തിന്റെയും കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എവിടവുമായി ബന്ധപ്പെട്ട്? ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട്. ഉത്തർപ്രദേശും പ്രയാഗ് രാജും അതിന്റെ ഏറ്റവും സമീപ പ്രദേശങ്ങളും ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് പീറ്റർ ബെൽദേവ് അടക്കം 16 പേരെ പ്രതി ചേർത്തുകൊണ്ട് അവിടെ FIR വന്നിട്ടുണ്ട്. ജോൺ അഗസ്റ്റിൻ ആണ് പരാതിക്കാരനായി വരുന്നത്. ഈ ജോൺ അഗസ്റ്റിൻ പരാതിക്കാരനായി വരുമ്പോൾ ജോൺ അഗസ്റ്റിൻ പറയുന്നത് നോക്കൂ. 1970കളിൽ തുടങ്ങുന്നു ഈ കുംഭകോണത്തിന്റെ അഴിമതിയുടെ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നത്. അതിലേക്ക് പേരുകളായി വരുന്നത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്നുള്ള പേരിൽ, അതായത് ചർച്ച് ഓഫ് ഇന്ത്യയിലെ ബിഷപ്പുമാർ ചേർന്നുകൊണ്ട് 1970 അവിടെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ എന്നുള്ളത് രൂപപ്പെടുത്തുന്നു. ഈ രൂപപ്പെടുത്തുന്നത് തന്നെ ഇത്തരത്തിൽ ഭൂമി കുംഭകോണം ലക്ഷ്യമിട്ട് എന്നാണ് പരാതി വരുന്നത്. 1991 ഈ വ്യാജ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് അവിടെ സ്വത്തുവകകൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എവിടെ? ഇന്ത്യൻ ചർച്ച് ട്രസ്റ്റിന്റെ 10,000 കോടിയിൽ അധികം വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷനിലേക്ക് മാറ്റപ്പെടുന്നു. ഇവിടെ തുടങ്ങുന്നു ഈ അഴിമതി, ഭൂമി കുംഭകോണം എന്നുള്ളതാണ്. പ്രയാഗ് രാജ്, ലക്നൗ, അതോടൊപ്പം ഇതിനു ചുറ്റുവട്ടത്തുമുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ 10,000 കോടിയിലധികം വിലമതിപ്പുള്ള ഭൂമി ഈ തരത്തിൽ അഴിമതി കുംഭകോണം നടന്നിരിക്കുന്നു എന്ന് തെളിവുകളടക്കം വരികയാണ്. FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം വരുന്നു. രാജ്യം ഞെട്ടി നിൽക്കുകയാണ് ഈ ക്രൈസ്തവ സംഘടനകളുടെ ഭൂമി അഴിമതിയുമായി ബന്ധപ്പെട്ട്. ഇവർക്ക് കേരളവുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം വരുന്നു. വിവിധ തലങ്ങളിലാണ് വരുന്നത്. പള്ളി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കുരിശ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കുരിശടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേരളത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ ഈ സംഘടനകൾക്ക്, ഇപ്പോൾ അഴിമതി കേസിൽ പെട്ടിട്ടുള്ള, ഭൂമി കുംഭകോണ കേസിൽ പെട്ടിട്ടുള്ള ക്രൈസ്തവ സംഘടനകൾക്ക് പങ്കുണ്ടോ? കേരളത്തിൽ ഉള്ള ക്രൈസ്തവ ഈ സുവിശേഷ പ്രചാരകന്മാർക്ക് പങ്കുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പങ്കുണ്ടോ? ആരോപണം ഗുരുതരമാകുന്നു. ഈ FIRനെ മുൻനിർത്തി തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവിധ വിഭാഗങ്ങൾ, അന്വേഷണ വിഭാഗങ്ങൾ സൂക്ഷ്മമായി ഈ തെളിവുകൾ പരിശോധിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് കേരളത്തിലെ വിവിധ സുവിശേഷ പ്രചാരകന്മാരുടെയും ഗ്രൂപ്പുകളുടെയും അവരുടെ സംഘടനകൾക്കും ഈ അഴിമതിയുമായി ബന്ധമുണ്ടെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അത് അന്വേഷിക്കണം എന്ന ആവശ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബിഷപ്പ് പീറ്റർ ബെൽദേവ്, അതോടൊപ്പം 16 പേരുടെ പേര് ആ പട്ടികയിലേക്ക് വരുന്നുണ്ട്. അവിടെ ജോൺ അഗസ്റ്റിൻസിന്റെ പരാതി അടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈ തരത്തിലേക്ക് ചില കോളേജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചേർത്തു വയ്ക്കുകയാണ്. ഇങ്ങനെ വളരെ കൃത്യമായ തരത്തിൽ 10,000 കോടി രൂപയിൽ അധികമുള്ള അഴിമതിക്ക് ക്രൈസ്തവ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. 1991-1970 കാലഘട്ടങ്ങൾ, അതിനെ പിന്തുടർന്നു വന്ന കാലം, അവിടെ ഈ വസ്തുവകകൾ ഏതോടൊപ്പം ചേർന്നത്? ഇന്ത്യ ചർച്ചസ് ട്രസ്റ്റി ഇവരുമായി ബന്ധപ്പെട്ട ഭൂമി അതിലേക്ക് മറിക്കുന്നു. വീണ്ടും അതിനെ മറിച്ച് മാറ്റിമറിക്കൽ സംഭവിക്കുന്നു. 10,000 കോടി. അപ്പോൾ നോർത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ ഇവരുടെയൊക്കെ ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യം വരുമ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ FIRമായി ബന്ധപ്പെട്ട്, ഈ പരാതിക്കാരുമായി ബന്ധപ്പെട്ട്, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട്, ഈ 10,000 കോടി രൂപയിലധികമുള്ള ഭൂമി തട്ടിപ്പ്, ഭൂമി അഴിമതിയുമായി ബന്ധപ്പെട്ട സൂചനകൾ, അതിന്റെ ആ തെളിവുകളൊക്കെ കേരളത്തിൽ
കേരളത്തിലെ ചില സുവിശേഷ പ്രചാരകന്മാരിലേക്കും സുവിശേഷ പ്രചാരക സംഘടനകളിലേക്കും ചില ക്രൈസ്തവ സംഘടനകളിലേക്കും കേരളത്തിന്റെ തന്നെ ഭൂമി കച്ചവടം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടതുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് തെളിവുകളുടെ സൂചന പോകുന്നു. എന്തായാലും രാജ്യം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തലത്തിൽ ചില ക്രൈസ്തവ സംഘടനകൾ ഇടപെട്ടുകൊണ്ടുള്ള 10,000 കോടി രൂപയിൽ അധികമുള്ള ഭൂമി കുംഭകോണത്തിന്റെ പരാതി ഉയർന്നിരിക്കുന്നു. FIR വന്നിരിക്കുന്നു. തെളിവുകൾ വളരെ ശക്തമായി അതിലേക്ക് ഇറങ്ങി വരുന്നു. ആ തെളിവുകളിലേക്ക് കേരളം കണ്ണിയാകുമോ എന്ന് മാത്രമാണ് ഇനി കണ്ടറിയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.